എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിന് ആദ്യം വേണ്ടത് കറ്റാർവാഴയാണ്. എല്ലാവരുടെയും വീട്ടിലും കറ്റാർവാഴ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ തൊലിയൊക്കെ പീൽ ഓഫ് ചെയ്തെടുക്കണം. അതുകൂടാതെ നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ ഒരു സവാളയുടെ ഒരു നാലിലൊന്നും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതലും കറ്റാർവാഴയാണ് കൂടുതൽ എടുത്തേക്കണേ. അപ്പോൾ സവാള അല്ലെങ്കിൽ ഉള്ളി ഏതായാലും മതി, വളരെ കുറച്ച് മാത്രം നമ്മൾ എടുത്താൽ മതി സവാള, കാരണം കറ്റാർവാഴ കൂടുതലായിട്ട് നിൽക്കാനായിട്ട് നോക്കുക. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ടത് അരച്ചെടുക്കാനായിട്ട് നോക്കുക. പക്ഷെ ഞാൻ അരച്ചതിൽ സവാള അധികം അരഞ്ഞിട്ടില്ല, അരയാതെ കിടക്കണുണ്ട്. അങ്ങനെ കിടന്നു വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഇങ്ങനെ ലൂസായിട്ടായിരിക്കും നമുക്ക് കിട്ടണേ. നമ്മുടെ ഈ ഒരു ഇത് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല, ഒലീവ് ഓയിലോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ ഏതായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അത് ഇല്ലാതെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, വേറെ ഏത് ഓയിലാണെങ്കിലും മതി. നമ്മളിത് മുടിയിലേക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടിയിലല്ല, സ്കാൽപ്പിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ പറയുന്നതാണ് കറ്റാർവാഴയും അതുപോലെ തന്നെ സവാള നീരും എല്ലാം മുടി വളരാനായിട്ട് നല്ല, അതായത് കൊഴിഞ്ഞു പോയോടുത്ത് പുതിയ മുടി കിളിർത്ത് വരാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ മാറാനും ഒക്കെ ഇതിന് ഇത് ബെസ്റ്റാണ്. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് അത്രയ്ക്കും നല്ലത്. അപ്പോൾ ഇടയ്ക്കെങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ലതാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്നതാണ് കറ്റാർവാഴ. കറ്റാർവാഴ അത്രയും നല്ലതായതുകൊണ്ടാണ് ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ ഉപയോഗിക്കുന്നതാണ് കറ്റാർവാഴ. ഇതുവരെ ഞാൻ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് ഇതുവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൊഴിഞ്ഞു മുടി കൊഴിഞ്ഞു പോയാലും ആ കൊഴിഞ്ഞു പോയടുത്ത് പുതിയ മുടി എന്താണെങ്കിലും കിളിർത്ത് വന്നോളൂ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ടെൻഷനാണ് മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മുടി അവിടെ കിളിർത്ത് വരും, ഒരുപാട് മുടി ഒഴിച്ചില്ലാന്നൊക്കെ. മുടി കൊഴിഞ്ഞു പോയാലും ആ പോയടുത്ത് പുതിയ മുടി എന്താണെങ്കിലും കിളിർത്ത് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കഴിവതും നമ്മൾ ടെൻഷൻ കുറയ്ക്കാനായിട്ട് നോക്കുക. ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നില്ല, നമ്മൾ സ്കാൽപ്പിൽ മാത്രം ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ സവാള നീര് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടെന്ന് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സവാള നീര് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി, കറ്റാർവാഴ കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കുക. കാരണം സവാള നീര് അത്രയ്ക്കും നല്ലതാണ്, നമ്മുടെ മുടി വളരാനായിട്ട് അത്രയ്ക്കും നല്ലതാണ്. അപ്പോൾ അല്ല ഇതുപോലെ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ കുറച്ച് മാത്രം നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ കൂടുതലും കറ്റാർവാഴ കൂടുതലും നിൽക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമ്മളൊരു 15 to 20 minutes വരെയെങ്കിലും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, കാരണം ആ ഒരു നീരുണ്ടല്ലോ നമ്മളത് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 minute അല്ലെങ്കിൽ 2 minutes അധികം ഒന്നും വേണ്ട, ഒന്നോ 2 minutes ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നീര് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് സമയമെങ്കിലും നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഷാംപൂ യൂസ് ചെയ്യാം. ഷാംപൂ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക, മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ താളിയാണെങ്കിലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.